Assalamu alaikum, it's me Jamshida Sapsil. Welcome back to my channel. Appa innu njan vannittullathu nammal kazhinja divasam upload cheyidittundirunna SM Street shopping vlog inde part 2 aayittanu to. കാരണം ഇത് നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്യാഞ്ഞത് എന്താന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മൾ അന്ന് ഒരുപാട് ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോ ഈ ഫൈനൽ ആയിട്ട് നമ്മൾ ഈ ഒരു ഷോപ്പിലായിരുന്നു അന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. ഗേൾസിനായാലും ഹൗസ് വൈഫ്സിനായാലും കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കായാലും ഞാൻ അങ്ങനെ പറയുന്നില്ല, പിന്നെ ചിലർക്ക് ജെൻസിനാണെങ്കിലും ശരി കുക്കിംഗ് ഒക്കെ പാഷൻ ഉള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളവർക്കും ഒരുപാട് യൂസ് ആവുന്ന ഒരു ഷോപ്പിലേക്കാണ് ഞാൻ അന്ന് പോയിട്ടുണ്ടായിരുന്നത് ഫൈനൽ ആയിട്ട്. അപ്പോ നിങ്ങൾ എല്ലാവരും തംബ്നെയിൽ കണ്ട പോലെ തന്നെ ആ ഒരു ഷോപ്പിന്റെ പേര് എന്ന് പറയുന്നത് തന്നെ ഏതെടുത്താലും 20 rupees എന്നതാണ്. കാരണം ഒരുപാട് കിച്ചണിലേക്ക് ആവശ്യമുള്ള ഒരുപാട് ചെറിയ ചെറിയ ഐറ്റംസുകൾ, ക്രോക്കറി ഒക്കെ ഐറ്റംസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരുപാട് നല്ല ഐറ്റംസുകളൊക്കെ ഉള്ള ഷോപ്പിലേക്കാണ് ഫൈനലി നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ അതിന്റെ റേറ്റൊക്കെ 20 rupees മുകളിലേക്ക്, അതായത് 20 rupees എബവ് ഉള്ള ഒരു സാധനങ്ങളും ആ ഒരു ഷോപ്പിലില്ല. കാരണം അവിടെ എന്ന് പറഞ്ഞാല് 5 rupees, 10 rupees, 15, 20 ആ ഒരു റേറ്റിന്റെ ഉള്ളിലായിട്ടുള്ള സാധനങ്ങൾ മാത്രമുള്ള ഒരു ഷോപ്പാണ്. അപ്പൊ അതിൽ വന്നിട്ട് പ്ലേറ്റ്സ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബൗൾസ്, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈവൻ നമ്മൾ ഇപ്പൊക്കെ എല്ലാവരും ചെടിയൊക്കെ വളർത്തുന്നുണ്ടല്ലോ വീട്ടില്, അപ്പൊ നല്ല ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതുപോലെ നല്ല രീതിയിലുള്ള ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് നല്ല ചെടിച്ചട്ടികൾ പല പല കളേഴ്സിലായിട്ടുള്ളത് ഒക്കെയുണ്ട്. അപ്പൊ അതിനൊക്കെ 20 rupees തന്നെയാണ് വരുന്നത്. അപ്പോ അതുപോലെയുള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ ഫൈനലി പോയിട്ടുണ്ടായിരുന്നത്. പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പാണ് കേട്ടോ. കാരണം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ എപ്പോഴും നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഡ്രസ്സായിരിക്കും നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഒരു ഹൗസ് വൈഫ് ആ ഒരു ലെവലിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഡ്രസ്സ് നോക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ എന്തായാലും ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ഉള്ള ഷോപ്പിലേക്ക് എന്തായാലും ഒന്ന് കയറി പോകും. പ്രത്യേകിച്ച് എന്റെ ഒക്കെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാനൊക്കെ ഒരു ഷോപ്പിൽ പോവാന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഷോപ്പ് കിട്ടുക എന്ന് പറയുമ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മാക്സിമം ഞാൻ അവിടുന്ന് മേടിച്ചിട്ടുണ്ടാവും. കാരണം അങ്ങനത്തെ ഒരു ഷോപ്പാണത്. പിന്നെ റേറ്റ് ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ വളരെ അധികം കുറവാണ്. അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ട്, നല്ല തിരക്കാണ്, ഹോൾസെയിൽ ഷോപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജെൻസും ലേഡീസ് എല്ലാവരും വരുന്നുണ്ട്. ചിലപ്പോ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങുന്നതെന്ന് പറഞ്ഞാല് ഞാനായാലും ശരി, ഗേൾസ് ആയാലും ശരി, ജെൻസ് ആയാലും ശരി, ഒരുപോലെയുള്ള സാധനങ്ങളായിരിക്കും. പ്രൊഡക്റ്റുകളല്ല, ക്രോക്കറി ഐറ്റംസ്. അപ്പൊ അത് വാങ്ങുന്നത്, പക്ഷെ ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ നമ്മളെന്ന് പറയുമ്പോൾ കിച്ചൺ ബേസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. പക്ഷെ ഇവരെന്ന് പറയുമ്പോൾ അത് വേറെ രീതിയിലായിരിക്കും. നമ്മൾ ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ടൊമാറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ചെറിയ ചെറിയ ബൗള്, നെറ്റ് ടൈപ്പ് വൈറ്റ് അങ്ങനെയൊക്കെ ഉള്ള ബൗൾസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ വാങ്ങുമ്പോൾ അത് ഈ ഒരു രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അവര് വാങ്ങുമ്പോൾ നമ്മൾ എന്താ പറയാ, ലാപ്ടോപ്പിനൊക്കെ അടുത്ത് ചെറിയ ചെറിയ പെൻ ഡ്രൈവ്, ബാറ്ററീസ്, ചാർജർ, വയേഴ്സ് അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം ഞാൻ അന്ന് അവിടെ പോയ സമയത്ത് തന്നെ അവിടെ അങ്ങനെയുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു പ്ലേസും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെറുതാണെങ്കിലും ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ ഏതായാലും നിങ്ങളെ ഷോപ്പൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.
ചില ഷോപ്പുകളിൽ നിന്ന് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങുന്ന സമയത്ത് പലർക്കും ഇങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ടാവും, എന്താ പറയുക, റേറ്റ് കുറവാണല്ലോ, അതുകൊണ്ട് തന്നെ സാധനങ്ങൾ നന്നാവില്ല, പെട്ടെന്ന് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ എന്തിനാ ഇവിടുന്ന് വാങ്ങണം, നമുക്ക് വേറെ ഇവിടുന്ന് വാങ്ങിയാൽ പോരെ, കുറച്ചും കൂടി നന്നായിരിക്കും, ബെറ്റർ ആയിരിക്കും, റേറ്റ് കൂടുമ്പോൾ സാധനങ്ങൾ ഐറ്റംസുകൾ നന്നാവും എന്ന് വിചാരിച്ചിട്ട് പല ആളുകളും ഷോപ്പിംഗ് മാളുകളിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇതുപോലുള്ള ഐറ്റംസുകൾ വാങ്ങാറുണ്ട്. അപ്പൊ ആക്ച്വലി ഇത്തരത്തിലുള്ള ഷോപ്പുകളിൽ നിന്നാണ് സൂപ്പർ മാർക്കറ്റിലായാലും ശരി മാളുകളിലേക്കായാലും ശരി, ഇനിയിപ്പോ ഈവൻ നമ്മൾ വീട്ടിലൊക്കെ ചിലരൊക്കെ വന്ന് കണ്ട് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വിൽക്കാറൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരാണെങ്കിലും ശരി ഇതുപോലുള്ള ഷോപ്പുകളിൽ നിന്ന് ഹോൾസെയിൽ ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ എടുത്ത് വന്നിട്ട് കുറച്ചും കൂടി ഒന്ന് റേറ്റ് ഒക്കെ കൂട്ടിയിട്ട് അവര് വിൽക്കുന്നത്. അല്ലാതെ റേറ്റ് കൂടും എന്നനുസരിച്ചിട്ട് ഒരു ഐറ്റംസിനും ക്വാളിറ്റി കൂടും എന്ന് അങ്ങനെ വരുന്നില്ല. അതായത് റേറ്റ് കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ട് അത് റേറ്റ് ഇല്ലാത്ത സാധനങ്ങൾ ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ റേറ്റ് ആണല്ലോ, അപ്പൊ പിന്നെ സാധനങ്ങൾ നന്നാവില്ല എന്ന് പറയുന്നതും ശരിയല്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇതുപോലുള്ള ഷോപ്പുകളിൽ നിന്ന് ഹോൾസെയിൽ ആയിട്ടാണ് സാധനങ്ങൾ പലയിടങ്ങളിലേക്കും എത്തുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഷോപ്പുകൾ നമ്മളെ സ്വന്തം മിഠായി തെരുവിൽ ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെ വാങ്ങാതെ നിൽക്കുന്നത്? അതിന്റെ ഒരു ആവശ്യമില്ല. ഇതുപോലുള്ള ഷോപ്പുകളൊക്കെ കാണുകയാണെങ്കിൽ ഇനിയും ഞാൻ പോവും, ഇനിയും ഞാൻ വാങ്ങും ഷുവറായിട്ട്. കാരണം ഇത്തരത്തിലുള്ള ഷോപ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മളെയും കൂടി ബേസ് ചെയ്തുകൊണ്ട് ഓപ്പൺ ആക്കിയിട്ടുള്ളതാണ് അല്ലെ. അല്ലാതെ എപ്പോഴും പിന്നെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഷോപ്പിംഗ് മാളുകളിൽ നിന്നായാലും ശരി അവിടുന്ന് ഡ്രസ്സ് എടുക്കുക അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഇനിയിപ്പോ എസ് എം സ്ട്രീറ്റിലായാലും ശരി ചെറിയ ചെറിയ കടകളിലായാലും ഷോപ്പുകളിലായാലും ഒക്കെ തന്നെ ഇവൻ ഡ്രസ്സ് ആണെങ്കിലും ഇനിയിപ്പോ എന്താണെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് പിക്ക് ഇറ്റ്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനെ പറ്റി പിന്നെ ഒരുപാട് ആലോചിച്ച് നിൽക്കുക അങ്ങനെ ഇങ്ങനെ അതൊന്നുമില്ല. അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളുകളിൽ നിന്ന് തന്നെ എടുത്താൽ ഡ്രസ്സൊക്കെ ഇടും അങ്ങനെയൊന്നുമില്ല. എസ് എം സ്ട്രീറ്റിൽ നിന്ന് എടുക്കാറുണ്ട്, അതുപോലെ തന്നെ പല പല പ്ലേസിൽ നിന്നൊക്കെ എടുക്കാറുണ്ട്. അതിന്റെ സ്ഥലത്തു നിന്ന് എടുത്താലേ നന്നാവൂ, അപ്പോഴേ ക്വാളിറ്റി ഉണ്ടാവൂ എന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്നത് എവിടെയാണോ അവിടെ നിന്ന് എടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഏതൊരു സാധനങ്ങളാണെങ്കിലും ശരി, ഡ്രസ്സാണെങ്കിലും ശരി, എന്താണെങ്കിലും അത് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അപ്പൊ അതനുസരിച്ചിരിക്കും അത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ യൂസിങ് കാര്യങ്ങളൊക്കെ അല്ലാതെ ഇപ്പൊ നമ്മൾ വെറുതെ വാങ്ങിയിട്ട് ഷോക്കേസിൽ വെച്ചത് കൊണ്ട് മാത്രം ഒന്നും ആവുന്നില്ല ഇല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു രീതിയും നമ്മൾ കണക്കിലെടുക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള ഷോപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാല് പോവാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, നന്നാവും. നമുക്ക് കിച്ചണിലേക്ക് യൂസ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടും. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പോകുന്നതിന് കൊണ്ട് തന്നെ എന്താ പറയുക വേറൊരു പ്ലേസിൽ വന്ന് പെട്ടതുപോലെ ഇങ്ങനെയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ, ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ടോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു നെയിം ഇല്ലാത്ത ഷോപ്പാണ് ഞാൻ പറഞ്ഞല്ലോ, ഏതെടുത്താലും 20 rupees എന്നാണ് ഈ ഒരു ഷോപ്പിന്റെ പേര്. ഇത് വന്നിട്ട് നമ്മൾ എസ് എം സ്ട്രീറ്റിലെ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ട് എം പി റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോഡുണ്ട്. അത് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് ആ ഒരു പ്ലേസിലേക്കൊക്കെ പോകുന്ന റോഡാണ്. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഷോപ്പാണ്. നല്ല ഹാങ്ങിങ് പ്ലാന്റ്സ്, നല്ല നല്ല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൻഡ് കളേഴ്സ്, ബസ്റ്റിൽ നല്ല ചെടിച്ചട്ടികളൊക്കെ ഇങ്ങനെ ലൈനായിട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു ഷോപ്പാണ്. കാണുമ്പോൾ തന്നെ നല്ല കളർഫുൾ ഷോപ്പാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ വാങ്ങണം പോവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതായാലും ആ ഒരു ഷോപ്പിലേക്ക് പോവുക. അപ്പൊ ഇൻഷാല്ലാ പറ്റുവാണെങ്കിൽ ഒന്നും കൂടി പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത്രയും ഇഷ്ടപ്പെട്ട് നമുക്ക് യൂസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ അവിടെ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ പിന്നെ വേണ്ടെന്ന് വെക്കണ്ടല്ലോ. നല്ല ഷോപ്പാണ്, ഒരുപാട് നല്ല കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ നമ്മൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അപ്പൊ അതുകൂടി ഒന്ന് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ മാത്രമല്ലോ നമ്മൾ ഇനി പുതിയ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഡയറക്റ്റ് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ടോട്ടൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, പിന്നെ നമ്മളെ കമന്റ് ബോക്സ് നിങ്ങൾക്കായിട്ട് ഇവിടെ ഓപ്പൺ ആണ്. എന്താ പറയാ, നിങ്ങളുടെ സജഷൻസും കമന്റ്സും ഒക്കെ നമ്മളുടെ കമന്റ് ബോക്സിലിടാം. അപ്പൊ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും ബൈ.